പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതെല്ലാം പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളത് ആദ്യം സംശയിച്ച് നിന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ശക്തികളെ കണ്ടപ്പോൾ കാര്യം വ്യക്തമായി. പിന്നിൽ ഒരു ഗവൺമെൻ്റ് വിരുദ്ധ പാർട്ടി വിരുദ്ധ ശക്തികൾ ഒത്തുകൂടിയിട്ടുണ്ട്. അവരുടെ ഗൂഢാലോചനയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ മുഴുവനും പുറത്തു വരുന്നത് എന്നുള്ളത് പിന്നീട് ബോധ്യം. സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവ് എ കെ ബാലൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അൻവർ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, നിലമ്പൂരിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറയുകയാണ്, അൻവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. മാത്രമല്ല, നെഹ്റു തൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച പാരമ്പര്യമുണ്ട് എന്ന് പറയുന്ന അൻവർ ആ പിതാവിൻ്റെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള കാര്യമാണ് ഇപ്പോൾ അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കാരണം തുടർച്ചയായിട്ട് നെഹ്റു വന്നിട്ടുണ്ട്, രാജീവ് ഗാന്ധി വന്നിട്ടുള്ള കഴിഞ്ഞ 2-3 ആഴ്ചകളായി ഇടതുപക്ഷ മുന്നണിയിലെ MLA ആയിരുന്ന അൻവർ പാർട്ടിക്കും അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ശശി അടക്കമുള്ള കുറേ പേർക്കെതിരായിട്ട് ശക്തിയായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ച് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതുവേദികളിലെല്ലാം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പോലീസ് മേധാവിക്കെതിരായിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരായിട്ടും ആക്ഷേപം ഉന്നയിച്ചു. ഈ ആക്ഷേപങ്ങളെല്ലാം സാധാരണഗതിയിൽ അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അത് നേരിട്ട് മുഖ്യമന്ത്രിയോട് പറയാം, അതല്ലെങ്കിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ മുന്നണിയിൽ ആ പ്രശ്നം ഉന്നയിക്കാം. ഇതൊന്നുമില്ലാതെ പരസ്യമായിട്ടുള്ള പത്രപ്രസ്താവനയാണ് ആദ്യമായി അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്ന സമയത്ത് വളരെ ക്ഷമയോടുകൂടിയ അദ്ദേഹത്തെ അതിൽ നിന്ന് തിരുത്തി പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടി ഇടപെട്ടത്. അത് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുടി വെക്കാനല്ല, ഈ രീതി ശരിയല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനാണ്. പോലീസ് മേധാവിക്കെതിരായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ച് അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പരാതി ഗവൺമെൻറ് സ്വീകരിക്കുന്നു. സാധാരണഗതിയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് ആ പരാതി കിട്ടിയാൽ മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ അന്വേഷണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോപണം ശരിവെക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി വേണം. അതല്ലെങ്കിൽ അതിൻ്റെ വസ്തുത അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. ഇതാണ് സാധാരണഗതിയിൽ നടക്കാറ്. പക്ഷേ ആക്ഷേപം കൊടുത്ത് മണിക്കൂറുകൾക്കകം പത്രസമ്മേളനം നടത്തി അതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പരാതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ പരാതിയും അദ്ദേഹം കൊടുത്തു. പരാതി കിട്ടിയാൽ അത് അന്വേഷിച്ച് അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള സമയം കൊടുക്കുക എന്നുള്ള സാധാരണ അറിവ് അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷേ പരാതി കൊടുക്കുന്നു, അതേ സെക്കൻഡിൽ തന്നെ
പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പരസ്യമായിട്ട് പറയുന്നു. ഇത് കാണുമ്പോൾ എന്തോ ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടി പുറപ്പെട്ടതാണ് എന്നുള്ളത് സംശയിക്കും. അതല്ലെങ്കിൽ 8-9 കൊല്ലത്തോളം അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ MLA ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാലത്തിനിടയിൽ ഒരു തവണയെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം അദ്ദേഹം പാർട്ടിയിലോ അതല്ലെന്നുണ്ടെങ്കിൽ പൊതുവേദികളിലോ പറയുന്നതായി കേട്ടിട്ടില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതെല്ലാം പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളത് ആദ്യം സംശയിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ശക്തികളെ കണ്ടപ്പോൾ കാര്യം വ്യക്തമായി. പിന്നിൽ ഒരു ഗവൺമെൻറ് വിരുദ്ധ പാർട്ടി വിരുദ്ധ ശക്തികൾ ഒത്തുകൂടിയിട്ടുണ്ട്. അവരുടെ ഗൂഢാലോചനയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ മുഴുവനും പുറത്തു വരുന്നത് എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടു. ഇതാണുള്ളത്. കൂട്ടത്തിൽ ഇവിടെ അദ്ദേഹം മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് മോഹൻദാസ്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതാണ്ട് പഠിക്കുന്ന കാലം മുതൽക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾ. മലപ്പുറം പ്രദേശത്ത് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു പോന്ന് അതിൻ്റെ അംഗീകാരമാണ് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായിട്ട് പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം കേരളത്തിലെ പാർട്ടിക്ക് എന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ഇന്ത്യക്ക് ഏറ്റവും വിട്ടുവീഴ്ച കൂടാതെ എതിർത്തുകൊണ്ടിരിക്കുന്ന ശക്തിയാണ് വർഗീയ ശക്തികളായിട്ട് RSS BJP. കോൺഗ്രസിനോടൊക്കെ വിരോധവും വ്യത്യസ്ത അഭിപ്രായങ്ങളുമെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നേക്കാൾ രൂക്ഷമായിട്ടുള്ള എതിർപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതും അതുപോലെ തന്നെ RSS BJP ഇന്ത്യ രാജ്യത്ത് വെച്ചു പൊറുപ്പിക്കാൻ പറ്റാത്ത ശക്തികളാണ് എന്ന് അവർ മുദ്ര കുത്തിയിട്ടതും CPM സംബന്ധിച്ച. അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ പ്രവർത്തകനായിട്ടാണ് ജില്ലാ സെക്രട്ടറിയെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് കൊണ്ട് ഭയപ്പെട്ടിട്ടല്ല, കാരണം മോഹൻദാസ് മറ്റെവിടെയും അല്ല പ്രവർത്തിക്കുന്നത്, ഈ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ സെക്രട്ടറിയായിട്ടും സെക്രട്ടറിയേറ്റ് മെമ്പറായിട്ടും ജില്ലാ കമ്മിറ്റി അംഗമായിട്ടും ഒക്കെ പ്രവർത്തിച്ചത് ഈ മണ്ണിലാണ്. ഇവിടെ ഓരോ പ്രദേശത്തുമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സമയത്ത് വർഗീയ ശക്തികളോട് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് രാജ്യത്തുള്ള ജനങ്ങൾ നേരിട്ട് കണ്ടതാണ്. RSS അതുപോലെ മുസ്ലിം തീവ്രവാദികൾ, വർഗീയ ശക്തികൾ, അവർ രാജ്യത്ത് ചില അനിഷ്ട സംഭവങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്ന സമയത്ത് പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് രാജ്യത്തുള്ള ജനങ്ങൾ കാണുന്നതാണ്. അതിൽ മലപ്പുറം ജില്ലയിലെ അത്തരം പ്രശ്നങ്ങളിൽ CPM സെക്രട്ടറി എന്ത് നിലപാടെടുത്തു എന്നുള്ളത് രാജ്യത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും അറിയുന്നതാണ്. അങ്ങനെയുള്ള മോഹൻദാസിനെയാണ് RSS എന്താ പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചിട്ടു. മാത്രമല്ല, വളരെ മോശപ്പെട്ട രീതിയിൽ എന്ന് പറയുന്നത് അദ്ദേഹം 2 തവണയാണ് MLA ആയിട്ട് പിന്നെ ഇവിടെ ജില്ലയിൽ വന്നത്. ആ MLA ആയിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു പാർട്ടിയുടെ വക്താവായിട്ടല്ല, സ്വതന്ത്രനായിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെതിരായിട്ടുള്ള എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശക്തിയായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള പാർട്ടി, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ജില്ലാ നേതൃത്വം, ജില്ലാ സെക്രട്ടറി, അവരെ സംബന്ധിച്ച്
എന്നെ വരെ ഈ അടുത്ത ദിവസം വരെ അദ്ദേഹത്തിന് ഇല്ലാത്ത അഭിപ്രായം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടി വീണിരിക്കുകയാണ്. ആർ എസ് എസ് ആയിരുന്നു, ആർ എസ് എസിൻ്റെ പിന്നെ എന്താ വർഗീയവാദിയാണ് എന്നില്ല, ആരെ സന്തോഷിപ്പിക്കാനാണ് അത് പറയുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗും അതിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് ശക്തിയായിട്ടുള്ള പ്രവർത്തന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം മുതലേ സംഘടിപ്പിച്ചിട്ടുള്ളത്. പടിപടിയായിട്ടാണ് ആ കൂടാരത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രീതിയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത്. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, പണ്ടുകാലത്ത് വളരെ ശക്തിയായിട്ട് വർഗീയത ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പക്ഷം ഇന്ത്യ രാജ്യം ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണ് എന്ന് അവരുടെ നേതാവ് ഈ മലപ്പുറം കോട്ടപ്പടി മൈതാനിയിൽ പ്രസംഗിച്ചത് കേട്ട ആളാണ് ഞാൻ. കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരിക എന്നുള്ളതല്ല, ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ ഭരണത്തിൽ മുസ്ലിംകൾക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം അത് രണ്ടും വ്യത്യസ്ത സംസ്കാരവും ആചാര വിശ്വാസങ്ങളും ഒക്കെ ഉള്ളവരാണ്. അന്ന് ആ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ബഹുമാനപ്പെട്ട നമ്മളുടെ അന്നത്തെ കേരളത്തിൻ്റെ 60-ലെ സ്പീക്കറായിരുന്ന സീരീസായി അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾ മുണ്ട് വലത്തോട്ടെടുക്കുന്നു, മുസ്ലിമീങ്ങൾ ഇടത്തോട്ട്. ഹിന്ദുക്കൾക്ക് ചാണകം പുണ്യമാണ്, മുസ്ലിമീങ്ങൾക്ക് അത് നജസാണ്. ഈ രണ്ട് സമുദായം ഒരു രാജ്യത്ത് ഒരുമിച്ച് എങ്ങനെ ജീവിക്കും? സാധ്യമേ അല്ല. അതുകൊണ്ട് പാകിസ്ഥാൻ കിട്ടിയത് ഇതാണ്. അങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ വളർച്ച. ആ വർഗീയത അതിന് ശമനം വന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സ്ഥിതിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു പാർട്ടി, ആ പാർട്ടിയുടെ വർഗീയതക്കെതിരായിട്ട് പോരാടിക്കൊണ്ടാണ് മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. ആ പാർട്ടി മതേതര നിലപാട് അതിനെ പോഷിപ്പിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ വേർതിരിവ് ഒഴിവാക്കാനും ഒരുമിച്ച് ജനങ്ങളെ നിർത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച് പോന്നിട്ട പാർട്ടിയാണ് CPM. ആ പാർട്ടിയെയാണ് വർഗീയവാദികളുടെ ചട്ടുകമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്. എന്ത് പറ്റി അദ്ദേഹത്തിന് എന്ന് അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രസ്താവനകൾ കാണുമ്പോൾ തോന്നിപ്പോകാറുണ്ട്. എന്തായിരുന്നാലും അദ്ദേഹത്തിന് ഈ പാർട്ടിയുമായി യോജിച്ച് പാർട്ടിയല്ല ഇടതുപക്ഷ മുന്നണിയുമായിട്ട് യോജിച്ചു പോകാൻ സാധ്യമല്ലാത്ത സ്ഥിതി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിട്ടു നിൽക്കാം. രാഷ്ട്രീയത്തിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ പോകുന്ന സമയത്ത് കുറെ ആരോപണങ്ങൾ പറഞ്ഞ് ആരെ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തി പോകണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുഴുവനും വരുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരം പ്രസ്താവനകളും പാർട്ടിയെ സംബന്ധിച്ച് കെട്ടിച്ചമച്ച ആരോപണങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് മുത്തരിയല്ല. എത്രയോ ആരോപണങ്ങൾ ഇതുപോലുള്ളത് കേട്ട് തടമ്പിച്ച പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ ആ തരത്തിലുള്ള ആരോപണങ്ങളെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിന് യാതൊരു മാറ്റവും ഉണ്ടാകാറില്ല. കാരണം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടാണ് പാർട്ടി തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലപാട് ആ സ്ഥിതിഗതികളിൽ മാറ്റം വരാത്തിടത്തോളം കാലം അതിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അപ്പം അതുകൊണ്ട് പാർട്ടിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ രാജ്യത്ത് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് രാജ്യം നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 10-50 കൊല്ലകാലത്തോളം കോൺഗ്രസ് രാജ്യം ഭരിച്ചു.
ആ ഭരണത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു, എതിർപ്പും സമരങ്ങളൊക്കെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ശക്തിയാണെന്ന് ഭരിക്കുന്നത്. ആ ശക്തി എന്ന് പറയുന്നത് രാജ്യത്ത് അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുക, വർഗീയ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ആ വർഗീയ ശക്തികളുടെ പിന്തുണയിൽ അവരുടെ പിൻബലത്തിൽ അധികാരം ഉറപ്പിക്കുക എന്നുള്ള നിലപാടാണ് അവർക്ക്. അതുമായി വിട്ടുവീഴ്ച കൂടാതെ ആ നയത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPM. ആ CPMനെയാണ് ആ RSSO അതല്ലെങ്കിൽ അതുപോലുള്ള വർഗീയ ശക്തികളുടെ കൂട്ടത്തിലേക്ക് അതല്ലെങ്കിൽ അവരുടെ ആ പിന്നെ പ്രവർത്തനത്തിലെ പങ്കാളികളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങളാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടുകൾ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട്. Thank you.